അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികൾക്കെന്നും ഒരു ആവേശമാണ്. സർവ മനുഷ്യ മനസ്സുകളെ ഒന്നടങ്കം സ്വാധീനിക്കുന്ന ഒരേയൊരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെയാണ് കാഫിറുകൾ പോലും പരിശുദ്ധ ഖുർആൻ കേൾക്കാതിരിക്കാൻ ചെവിയിൽ പഞ്ഞു വെച്ച് നടന്നത്. എന്തുകൊണ്ടെന്നാൽ ഖുർആൻ കേട്ടാൽ ഇസ്ലാം സ്വീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാം ഖലീഫയായ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും ഇസ്ലാം സ്വീകരിച്ചത് വിശുദ്ധ ഖുർആൻ കേട്ടതിനു ശേഷമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എത്ര വലിയ കാഠിന്യമുള്ള മനസ്സാണെങ്കിലും ഖുർആൻ കേട്ടാൽ അത് ശാന്തമാകും. ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു വീഡിയോയാണ് നാം ഇനി കാണാൻ പോകുന്നത്. വിശുദ്ധ ഖുർആൻ കത്തിച്ച സ്വീഡനിൽ വിശ്വാസികൾ തെരുവിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്: ലോകത്തുള്ള മുഴുവൻ ഖുർആൻ കത്തിച്ചു കളഞ്ഞാലും അത് പകർത്തിയെഴുതാൻ പ്രയാസമില്ല. ഖുർആൻ മനഃപ്പാടമാക്കിയ രണ്ട് പേരെ കൊണ്ടുവന്നാൽ മതി. ഖുർആൻ വിശ്വാസിയുടെ ഹൃദയത്തിലാണ്, അല്ലാതെ കടലാസുകളില്ല. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالصبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين